ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോളി കാണാൻ ചിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട്. ഉള്ളിത്തണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഉള്ളിത്തണ്ട്. ഈ ഉള്ളിത്തണ്ട് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സവാള ഉണ്ട്, മൂന്ന് പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, സവാള, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഫ്രീസിൽ വെച്ചിരുന്ന തേങ്ങയാണ്, ഫ്രീസറിലിരുന്ന തേങ്ങയാണ്. ഒരു തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കഴിയണമെന്ന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യുക. എല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ആരംഭിക്കാം. അവസാനം നമ്മളൊരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളത് തീ കത്തിക്കുകയാണ്. അടുപ്പത്ത് തീ അടപ്പ് വെച്ച് തീ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടി ഇട്ട് കൊടുക്കാം. കടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഉണക്കമുളകും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം. പൊട്ടി വന്നിട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട്, സവാള, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി അരക്കപ്പെടുക്കുക. വലിയ സവാള, ഒരു സവാള, നാല് പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ചേർക്കാവുന്നതാണ് ചെയ്യണം. എല്ലാം കൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഉള്ളിത്തണ്ടിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഉള്ളിത്തണ്ട് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയലാണ്. ബാക്ടീരിയയിലുള്ള ഇൻഫെക്ഷൻസൊക്കെ ഉള്ളതിനൊക്കെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അത് പിന്നെ
ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മുടെ ശരീരത്തെ നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതിനകത്ത് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇത് വർദ്ധിപ്പിക്കുന്നു. ഹെഡ് ബ്ലൈൻഡ്നെസ് പോലുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. പിന്നെ ഇത് അൽഷിമേഴ്സ് പോലുള്ള ബ്രെയിൻ ഫങ്ഷൻ നല്ലതാണ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ ഡിജനറേറ്റീവ് അസുഖങ്ങളൊക്കെ ചെറുക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, സർക്കുലേഷൻ കൂട്ടി അതിനകത്ത് നല്ല സർക്കുലേഷൻ ആയിരുന്നു, കൊളസ്ട്രോളൊക്കെ കുറച്ച് ഹാർട്ട് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന പല അസുഖങ്ങളെയും ഇത് കുറയ്ക്കാനായിട്ട് ഇതിനകത്ത് വളരെ അധികം സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളെല്ലാം ഉണ്ട്. പൊട്ടാസ്യം ധാരാളമായിട്ടുള്ളതിനാൽ ബി പിയെ നിയന്ത്രിച്ച് നിൽക്കുന്നു. ആൻറ്റി ഡയബറ്റിക് ആണ്, ഡയബറ്റീസ് രോഗികൾക്കും ഇത് കഴിക്കുന്ന ഉത്തരമായ നല്ലതാണ്. ഡയബറ്റീസ് കുറയ്ക്കുവാൻ നല്ലതാണ്. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന കലോറിക്ക് മൂല്യം കുറവായതിനാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസിന് സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ സ്കിൻ ഹെൽത്തിന് നല്ലതാണ്, നല്ല സ്കിന്നൊക്കെ നല്ല ടെക്സ്ചർ കൊടുക്കുന്നു. തലമുടിയുടെ ഗ്രോത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അനീമിയ പരിഹരിക്കാനും വളരെയധികം സഹായിക്കുന്നു. വിറ്റാമിൻ അയൺ ധാരാളമായിട്ടുള്ളതിനകത്തുണ്ടതിനാൽ അനീമിയ പല രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട്. ആൻറ്റി ക്യാൻസറസ് ആണ്. പിന്നെ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നു. അങ്ങനെ പല പല നല്ല ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഉള്ളിത്തണ്ടിനകത്ത്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കരുതരുത്. ഇങ്ങനെ കിട്ടുമ്പോഴൊക്കെ നന്നായിട്ടിത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇത് ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നൊരു സമയമാണ്. ഇപ്പം നമുക്കിത് കഴിക്കും, പല ഡിഷസ് നമുക്കിത് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഉള്ളൊരു ഡിഷാണ് ഞാൻ കാണിക്കും, വേറെ ഡിഷും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കും. നമുക്ക് ഇതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാമേ. എല്ലാം രണ്ട് പാകമായിട്ടുണ്ട്, മുളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ടോ? നമുക്ക് ഈ ശകലം മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് മുട്ട പൊട്ടിക്കും. ി നമ്മുടെ സൂപ്പർ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഉള്ളിത്തോരൻ വിത്ത് മുട്ട സാമ്പിൾഡ് എഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുന്നു. ലൈക്കും കമൻസും ഒക്കെ തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.